നമസ്കാരം, പത്മാസ് കുസിനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പാചകമായിട്ടാണ് വരിക. ഇന്നിപ്പം നമ്മൾക്ക് ഇത്തിരി ഭംഗിയൊക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അലോവെറ ജെല്ല് നമ്മളുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യാമെന്ന് ഞാൻ പതുക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ആദ്യം ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഉള്ളിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതാ നോക്കിക്കോളും. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ജലാറ്റിൻ നമ്മളുടെ ക്ലെൻസിങ്ങിനൊക്കെ നല്ലതാണ്. മുഖത്തിൽ ഉള്ള എല്ലാ പാടുകൾ പോകുന്നതിനും ബ്ലാക്ക് ഹെഡ്സൊക്കെ പോകുന്നതിന് ഏറ്റവും നല്ലതാണ് അലോവെറയും ഇതും. ഇതാ ഇത് ഞാനൊരു നന്നായിട്ട് ഇതിലേക്ക് ഒരു 5 മിനിറ്റ് ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതാണ്ട് അപ്പോഴേക്കിത് നന്നായി അലി നന്നായി തിളച്ച് കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് ആകുമ്പോഴും നന്നായി അലിയുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടിരിക്കണു അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ അലോവെറയിൽ നിന്ന് ജെല്ല് എങ്ങനെ എടുക്കാം. ഇതാ അലോവെറ എല്ലാവരുടെ വീട്ടിലും സാധാരണ ഉണ്ടാകാറുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങാടി കടയിൽ ഈ അലോവെറ വാങ്ങാൻ കിട്ടും. അതിൽ നിന്ന് ഇതുപോലെ ഒരു തണ്ടെടുക്കുക. ഇതിൻ്റെ സൈഡിൽ മുള്ളാണ് സൂക്ഷിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം നമുക്ക്. ഒട്ടും പച്ച ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ തോലില്ലാതിരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇതാ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. പിന്നെ ഇത് ഈ അലോവെറ നമ്മൾക്ക് ഭംഗിക്ക് മാത്രമല്ല നമുക്ക് കഴിക്കുന്നതിനും ഉപയോഗിക്കാം. ഷുഗർ ഉള്ളവർക്കൊക്കെ എന്നും ഓരോ കഷ്ണം അലോവെറ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇതേപോലെ ഒരു പോള എടുത്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കഷ്ണം എടുത്ത് മുഖത്ത് ഇങ്ങനെ വെറുതെ തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം. പിന്നെ ഈ അലോവെറ നമ്മൾ ഉണ്ടാക്കുമ്പം ഈ അലോവെറ ചെടി കട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ തണ്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിൽ നിന്നൊരു മഞ്ഞ ദ്രാവകം വരും. അതൊരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം വേണം നമുക്കിത് ഈ ജെല്ലിനോ എന്ത് കാര്യത്തിനാണേലും നമുക്ക് ഉപയോഗിക്കാൻ പാടും. അത് ചിലർക്ക് അലർജി ഉണ്ടാക്കാറുണ്ട്. ഇത് അലർജി ഉണ്ടാക്കില്ല. ആ കറ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം അലർജി ചിലർക്ക് ഉണ്ടാകാറുണ്ട്. അപ്പം അത് ഒഴിവാക്കുക. ഇതാണ്ടോ നല്ല അലോവെറ ജെല്ല് ഇതാണ്. പിന്നെ ഇതുപോലെ ഇത് വെച്ച് തന്നെ അച്ചാറോ മറ്റ് കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ അലോവെറ വെച്ചിട്ട്. നമ്മളുടെ ജെല്ല് മാത്രമല്ല അതേപോലെ പല ഫ്ലേവറിൽ നമുക്ക് ഈ അലോവെറ ജെല്ല് ഉണ്ടാക്കിയെടുക്കാം. ഇതിനകത്ത് തന്നെ അല്പം തുളസി ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ എന്താ പനിക്കൂർക്കയുടെ ഇല ചേർക്കാം. അപ്പോൾ നല്ല പച്ച കളറിൽ കിട്ടും. അതൊക്കെ ചേർക്കുകയാണെങ്കിൽ ഇതിൽ കളറൊന്നും ഉണ്ടാവില്ല. നല്ല സ്നോ വൈറ്റ് പോലെ വെളുത്തിട്ടായിരിക്കും ഇതുണ്ടാവണം. ഇനി അപ്പോൾ ഇതാ ഡബിൾ ബോയിലായി കഴിഞ്ഞു. ഇതാ കണ്ട ഇത് നന്നായി അലിഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ എടുത്ത പൾപ്പും ഈ ജലാറ്റിനും കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ കണ്ട അലോവെറയും ജലാറ്റിനും കൂടി അരച്ചാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നു ഇത് വെള്ളം പോലെ ഇരിക്കുകയാണല്ലോ എന്ന്. പക്ഷേ ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ ചിൽട്രയിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ വയ്ക്കേണ്ട, ചിൽട്രയിൽ വെച്ച് ഉപയോഗിക്കാം. ഇതേപോലെ ഇതാ ഒരു 10 മിനിറ്റ് ചിൽട്രയിൽ വെച്ച് കഴിയുമ്പോൾ ഇതാ കണ്ടോ നല്ല നമ്മളുടെ ക്രീം പോലെ റെഡിയായിട്ട് വരും. കണ്ട ഇത് ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി പനിക്കൂർക്കയുടെ ഇലയും കൂടി ചേർത്ത് അരച്ചാണ്. ഇതാ കണ്ട അപ്പോൾ നമുക്കൊരു ഗ്രീൻ കളറായിട്ടുള്ള ഇതാ ഇത് കണ്ട ക്രീം കണ്ട ക്രീം ആയിട്ട് നമ്മൾ മുഖത്തിൽ തേക്കണ വാങ്ങണ ക്രീം പോലെ തന്നെ ഇരിക്കണം. കണ്ട ഇനി ഇതിലേക്ക് അല്പം ആൽമണ്ട് ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണോ നമുക്ക് വേണോ ഏതായാലും കുഴപ്പമില്ല. ഏത് വേണമെങ്കിലും നമുക്കിതിനകത്ത് ഒഴിച്ച് ചേർക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ പുറത്ത് വെച്ചിരുന്നാലും മതി, കേടൊന്നും ആവില്ല. കേട്ടോ ഒരല്പം ആൽമണ്ട് ഓയിൽ ഇത് കണ്ട ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി, ഏതെണ്ണയായാലും മതി കേട്ടോ, വെളിച്ചെണ്ണ ആയാലും മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെർഫ്യൂം, നിങ്ങൾക്ക് കെമിക്കലൊന്നും അധികം ഇല്ലാത്ത ഏതെങ്കിലും പെർഫ്യൂമുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇത്തിരി മണമായിട്ട് കിട്ടും. ഇതെല്ലാ ദിവസവും നമ്മൾ എന്താ ചെയ്യാതെ ഇതുപോലെ കുറച്ചെടുക്കുക. ഇതാണ്ട ക്രീം പോലെ ഇരിക്കും. ഇതാണ്ട നല്ല സ്മൂത്തായിട്ടിരിക്കണണ്ട. ഇത് കൈയുടെ വെള്ള ഈ ഭാഗമൊക്കെ ചിലപ്പോൾ നമുക്ക് നല്ല കറുപ്പുണ്ടാകും. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴോ ഡെയിലി ഇതൊക്കെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമ്മുടെ കൈ ആകുകയും ചെയ്യും. ഇതാണ്ട അപ്പോൾ എല്ലാവരും ഈ അലോവെറ ജെല്ല് ഉണ്ടാക്കി നോക്കുക, ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റും. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.